ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്ത്, അല്ലെങ്കിൽ പാമ്പാടി ടൗണിൻ്റെ അടുത്തുനിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ മാത്രമുള്ള മീനടം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. മീനടത്തെ പറ്റിയൊക്കെ നേരത്തെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ധാരാളം മറ്റ് ഡീറ്റെയിലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പഴയ വീഡിയോകളിലൊക്കെ ഉണ്ട്. എനിവേ, എന്നാലും കുറച്ച് ഡീറ്റെയിലൊക്കെ പറയാം. തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ് സ്കൂള്, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ആശുപത്രികൾ, യാക്കോവ പള്ളി, ഓർത്തഡോക്സ് പള്ളി, അതുപോലെ തന്നെ പെന്തക്കോസ് ദേവാലയങ്ങൾ, ഹൈന്ദവ ആരാധനാലയങ്ങൾ, എല്ലാം തന്നെ നമ്മുടെ അമ്പലങ്ങൾ, വട്ടക്കാവ് അമ്പലം, അതുപോലെ തന്നെ മീനടം ക്ഷേത്രം, അങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക്, പാമ്പാടി തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ, ഗവൺമെൻറ് ആശുപത്രികൾ, KG കോളേജ്, അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട്. 8.5 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. വളരെ മനോഹരമായി തന്നെ അതിൻ്റെ മുറ്റവും പരിസരമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് ഈ വീട് 2 ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഇതിന് ഈ വീ പ്രോപ്പർട്ടിയുടെ 2 സൈഡിലായിട്ട് വഴിയുണ്ട്. അപ്പം 2 സൈഡിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ദാ നമ്മളിപ്പോൾ കയറി വന്ന ഗേറ്റ് കൂടാതെ തന്നെ ഇപ്പോൾ ദേ മുറ്റത്തു നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് തന്നെ ഒരു ഗേറ്റുണ്ട്. 7.4 കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളിക്കുള്ള ദൂരം. പാമ്പാടിക്ക് 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ മണർകാടിന് ഏകദേശം 10 കിലോമീറ്റർ, 9.3 കിലോമീറ്റർ മാത്രം. അങ്ങനെ ഈ പ്രധാന 3 ടൗണുകളുടെയും മധ്യത്തിലായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ വീടാണ് ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ കയറി വരുന്നിടത്തെല്ലാം നല്ല ബ്രിക്സൊക്കെ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ചിപ്സൊക്കെ വിരിച്ച ഒരു ഏരിയയാണ് ബാക്കിലോട്ടുമൊക്കെ വരുന്നത്. ഇവിടെ 2 ടാങ്ക് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് കിണറിന് കെറ്റിൽ വെള്ളം ധാരാളം ലഭിക്കുന്ന ഒരു കിണറാണ്. അപ്പോൾ തന്നെ മറ്റ് പൈപ്പ് കണക്ഷനും അതുപോലെ തന്നെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ജലസംഭരണി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പൊക്കപ്പുറത്ത്, നല്ല റോഡിൽ നിന്ന് നല്ലൊരു ഹൈറ്റിലിരിക്കുന്ന വളരെ നല്ലൊരു സൈറ്റുള്ളൊരു വീടാണിത്. ചുറ്റുമതിലൊക്കെ കെട്ടി വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മേൽക്കൂരയൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ നന്നായിട്ട്. ഇത് ഇതിൻ്റെ അടുക്കളയുടെ വശത്തു നിന്നും നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ടൗണിലേക്ക് വെറും 14 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇത് ഗ്യാസ് വെക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാ അടുക്കള, നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് വരുമ്പോൾ ഇതാ ഈ ഭാഗത്തായിട്ടാണ് അടുക്കള. ഇപ്പോൾ കിഴക്ക് വശമായിട്ടായിരിക്കും ഇവിടെ നമ്മൾ കണ്ടേക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും കറങ്ങി, നമ്മൾ വീണ്ടും സിറ്റൗട്ടിൽ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെ ടൈലുകളൊക്കെ വിരിച്ച ഒരു മനോഹരമായ ഒരു സിറ്റൗട്ടാണ്. നല്ല വലിപ്പമുള്ള ഒരു ഇന്നോവയൊക്കെ, നല്ല വലിയ വണ്ടിയൊക്കെ കയറി കിടക്കുന്ന ഒരു ഒരു സിറ്റൗട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ 3 ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 വലിയ ഗേറ്റും 1 ചെറിയ ഗേറ്റും. ഇതാ സിറ്റൗട്ടിൽ നല്ല ഗ്രാനൈറ്റൊക്കെ കൊടുത്ത് നല്ല വളരെ മനോഹരമായ ഒരു 4 പാളിയുള്ള ജനലൊക്കെ കൊടുത്ത് നല്ലൊരു വരാന്തയൊക്കെ നൽകിക്കൊണ്ടാണ് വീടിൻ്റെ സിറ്റൗട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. കയറി വരുന്ന ആ മെയിൻ ഡോറ് വളരെ മനോഹരമായി തന്നെ തേക്കിൻ തടി നിർമ്മിച്ച ഒരു നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഇതാ അതിൻ്റെ ലിവിങ് റൂം ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ TV ഒക്കെ വെക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നായി തന്നെ വുഡൻ ഫിനിഷോട് കൂടിയ, അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് 3-4 പാളികളുടെ കർട്ടനും അതുപോലെ കയറി വരുന്ന ലിവിങ് റൂം നല്ല രീതിയിൽ കർട്ടനൊക്കെ ഉപയോഗിച്ച് നന്നായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വർക്കുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ് റൂം കണ്ടു കഴിഞ്ഞു. ലിവിങ് റൂമിൽ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ലിവിങ് റൂമിൻ്റെ ഏകദേശം നല്ല വലിപ്പമുള്ള ലിവിങ് റൂം, നല്ല ധാരാളം വെളിച്ചമൊക്കെ കയറുന്ന ഒരു ലിവിങ് റൂം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കണമെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നല്ല ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത ഡിസൈനുകളൊക്കെ മേൽക്കൂരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ലിവിങ് റൂം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. എന്നാ വലിപ്പമുണ്ട് ടൈലിൻ്റെ ആ ഒരു അളവൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്.
ലിവിംഗ് റൂം നല്ല വിശാലമായ ഒരു ഏരിയ തന്നെയാണ്. രണ്ട് ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും അതുപോലെ സ്റ്റെയർ കേസും ഡൈനിങ് ഏരിയ എല്ലാം കൂടെ വരുന്ന ഒരു ഏരിയ ആണ് ഈ പോർഷൻ. അവിടെ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഒരു യൂണിറ്റ് തന്നെ അവിടെ നൽകിയിട്ടുണ്ട്. നല്ല ലൈറ്റുകളും ആ ഒരു നല്ല ഡിസൈൻ ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ നന്നായി തന്നെ ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ അവർ നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതാക്കി സ്റ്റെയർ കേസ് ഉണ്ട്. ആ സ്റ്റെയർ കേസിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലും ചേർന്ന് ഞാൻ ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് ആ ഒരു ഏരിയക്ക് വളരെ ഭംഗി കൂട്ടുന്ന ഒരു ഘടകം തന്നെയാണ്. ഇത് കിച്ചൻ്റെ ഡോറാണ്. ഇത് ഗ്ലാസ്സിലും അതുപോലെ നല്ല വുഡൻ ഫിനിഷിംഗ് ചെയ്തിരിക്കുന്ന നല്ല തേക്കും തടി തീർത്തിരിക്കുന്ന ഒരു ഡോറാണ് അവിടെ നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ ക്രമീകരിച്ചിരിക്കുന്ന കിച്ചൻ്റെ കബോർഡ് വർക്കുകളെല്ലാം വുഡൻ ഫിനിഷോട് കൂടിയതാണ്. അതുപോലെ തറയും വുഡൻ ഫിനിഷോട് കൂടി ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏറ്റവും മേൽത്തരമായ കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നന്നായി തന്നെ അതിൻ്റെ വർക്കുകളെല്ലാം അതിൻ്റെ ഉടമ അത് നന്നായി തന്നെ നോക്കി കണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഏരിയയിലും എല്ലാം നന്നായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിൻഡോ അതിലൊരു കൊടുത്തേക്കുന്നതുകൊണ്ട് ധാരാളം വെളിച്ചം നമുക്ക് കിച്ചണിൽ ലൈറ്റൊന്നും ഇടാതെ തന്നെ ലഭിക്കും. എക്സോസ് ഫാന് അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രിക് വർക്കുകൾ ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയ എല്ലാം തന്നെ ആ ഒരു ഏരിയ തന്നെയുണ്ട്. നമുക്ക് ഈ ഡോറും കൂടെ തുറന്നൊന്ന് നോക്കാം. നമുക്ക് സെക്കൻഡ് കിച്ചനും അവർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കിച്ചണിൽ ഒരു വാഷ് ബേസിന് മീനൊക്കെ വെട്ടാനും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ അരിയാനും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ ഒരു പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോറ് തടിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് ഒരു മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുകയോ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് അത് ഒപ്പിക്കോളും. നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്നും വരാത്ത രീതിയിൽ ആ വിൻഡോ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അപ്പം കിച്ചൻ്റെ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത റൂമുകളിലേക്ക് കൂടെ പോകാം. താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചനോട് ചേർന്നുള്ള ഒരു പോർഷനിൽ അവിടെ ഒരു റൂമ്, സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെയാണ് അതും. നല്ല നന്നായി തന്നെ ഏകദേശം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അതിൻ്റെ ഒരു സൈഡിൽ രണ്ട് പാളിയുടെ ജനാലും മറ്റ് സൈഡിൽ മൂന്ന് പാളിയുടെ ജനാലുമാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. വളരെ നന്നായി തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് അവിടെ നൽകിയിരിക്കുന്നത്. വാഷ് ബേസിന് അതുപോലെ തന്നെ ക്ലോസറ്റ്, ഷവർ, ഹാൻഡ് പൈപ്പുകൾ നല്ല അവിടെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷവർ ഈ സൈഡിലാണ് നൽകിയിരിക്കുന്നത്. അവിടെ ഒരു വിൻഡോയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റൂമിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. അതിന് ഈ റൂമിൻ്റെ ഡോറ് വുഡൻ ഡോറാണ്. നമുക്കിനി കയറിയിട്ട് അടുത്ത റൂമിലേക്ക് പോകാം. കിച്ചൻ്റെ ഇരുവശത്തായിട്ടാണ് റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയും സെയിം തന്നെ മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജനാലയാണ് കൊടുത്തേക്കുന്നത്. ധാരാളം വെളിച്ചം റൂമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവിടെയും ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കർട്ടനുള്ള പൈപ്പ് വരെ ഇട്ട് നൽകിയിട്ടുണ്ട്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. റൂമുകൾക്കെല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെയിം ഡിസൈൻ തന്നെയാണ് തോന്നുന്നു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നല്ല രീതിയിൽ തന്നെ ഷവർ, അതുപോലെ വാഷ് ബേസിന്, ക്ലോസറ്റുകൾ, അതുപോലെ ഡോറ് നല്ലൊരു ഡിസൈൻ ഡോറും നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ റൂമിൻ്റെയും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു. ഇനി നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാം. അതായത് ഇവിടെ നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. നല്ല രീതിയിൽ തന്നെ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. സ്റ്റെയർ കേസ് കയറി നമുക്ക് മുകളിലേക്ക് പോകാം. അതിന് മുമ്പ് ആ ലൈറ്റ് ഒന്നും കൂടി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിക്കാം. വളരെ അടുത്ത് തന്നെ ആ ലൈറ്റ് ഇങ്ങനെ കാണുന്നു. ഞാനെങ്കിലും കാണാത്തൊരു ഡിസൈനാണ് ആ ലൈറ്റ്. ആ ജിപ്സത്തിൻ്റെ ആ ഒരു വർക്കിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ആ ലൈറ്റും എല്ലാം കൂടെ നല്ല മാച്ചിങ്ങാണ്. സ്റ്റെയർ കേസിന് നമ്മൾ ചവിട്ടുന്ന പടിയിൽ അവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ ടൈൽ വർക്കുകളും മറ്റും. സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ആ വിൻഡോയിൽ നിന്നും ധാരാളം വെളിച്ചം നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെ ലഭിക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് ഏരിയ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മൂന്ന് പാളിയുടെ ജനാല കൊടുത്തേക്കുന്നതുകൊണ്ട് നല്ല വെളിച്ചം ആ ഒരു ലിവിംഗ് ഏരിയയിൽ ലഭിക്കുന്നുണ്ട്.
ഇവിടെ മൂന്ന് ഡോറാണ്, നിലവിൽ രണ്ട് ഡോറാണോ, ഒന്ന് രണ്ട് ഓക്കെ മൂന്ന് ഡോർ, ഒന്ന് ബാൽക്കണിയിലോട്ടുള്ളതും ഒന്ന് പുറകോട്ടുള്ള റൂമിൽ അവിടെയും അതുപോലെ റൂമിലോട്ടുള്ളതും. ഇവിടെ നല്ലൊരു വലുപ്പമുള്ള റൂം മുകളിലും തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയും രണ്ട് പാളിയുടെയും മൂന്ന് പാളിയുടെയും ജനാലുകൾ കൊടുത്തേക്കുന്നുണ്ട്, ധാരാളം വെളിച്ചം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ബാത്റൂമിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂമിൻ്റെ ഡിസൈൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡോറിനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്ത് നൽകിയിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പുഴയത്തെ ബാൽക്കണിയിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് നമുക്ക് പോകാം. അവിടെ റൂഫൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഏരിയ അതിൻ്റെ ബാക്ക് വശത്തായിട്ടുണ്ട്. അവിടെ വാഷ് ബേസിൻ്റെ ഒന്നും കൊടുത്തിട്ടുണ്ട്, ഷേവിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ. എന്താ നമ്മുടെ അവിടെ നിന്ന് ബാക്കിലോട്ട് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് പുറകിൽ. വളരെ പച്ചപ്പും നല്ല കൃഷി ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് നൽകിയേക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു ഇത് ലഭിക്കുന്നത് നമുക്ക്. എനിവേ ഇവിടുന്ന് ഒരു സ്റ്റെയർകേസ് മുകളിലോട്ട് കയറാനുള്ള ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം നൽകിയിട്ടുണ്ട്, പൈപ്പ് കണക്ഷനും മറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു ഏകദേശം വീടിൻ്റെ ഐഡിയ ലഭിച്ചു കാണും. നമുക്ക് ബാൽക്കണിയും കൂടി ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോകാം. ബാൽക്കണി നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് നല്ല വിശാലമായ ഒരു ബാൽക്കണി തന്നെ അവിടെ ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ആ ചെരിഞ്ഞ റൂഫിൻ്റെ ഭംഗിയൊക്കെ ഇവിടെ നിന്നാണ് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ തൊട്ടടുത്തൊക്കെ തന്നെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും വീട് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. ഞങ്ങൾ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമറെ നമുക്ക് ക്ലൈൻറ്റ് നൽകുന്നതാണ്. നമുക്ക് അത്യാവശ്യം നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാം. അതുപോലെ തന്നെ മെസ്സേജ് അയക്കാം. എപ്പോഴും അറിയട്ടാണ് വീഡിയോ കാണുന്നവർക്ക് എപ്പോഴും അറിയട്ട് തന്നെയാണ് നമ്മളെപ്പോഴും. ഓക്കെ, സ്റ്റെയർകേസ് ഇറങ്ങി നമ്മൾ താഴോട്ട് വരുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. ഓക്കെ, നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങി നമുക്കിനി പതുക്കെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് വെളിയിലേക്ക് പോകാം. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കാര്യമാണ് നല്ലൊരു പച്ചപ്പ് മുറ്റത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയോജനം നൽകുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.